ലിഫ്റ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഞാനും ഒരു നേഴ്സും കൂട്ടിമുട്ടി. സാമാന്യം നല്ലൊരു കൂട്ടിമുട്ടലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് തല നല്ലോണം നൊന്തു. തിരിച്ച് അവൾക്കും നൊന്ത് കാണണം. അതായിരിക്കും എന്നെ നോക്കി പല്ലിറുമ്പി അവൾ കാറാൻ തുടങ്ങിയത്. നോക്കി നടന്നുടേടാ പൊട്ടക്കണ്ണ. എൻ്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞപ്പോൾ ഇതെന്ത് സാധനം, എന്താണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങോട്ടിടിച്ചിട്ട് ഇവൾ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്, ഇവളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ, നിങ്ങൾ പറ, ഞാനും വിട്ടുകൊടുത്തില്ല, മര്യാദക്ക് നടന്നു പോകുന്ന എന്നെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതും പോരാ, എന്നിട്ട് വെട്ടത്തിലെ സിനിമാ ഡയലോഗ് അടിച്ച് ആളെ കളിയാക്കുന്നു. കൊടുത്തു അവയ്ക്കിട്ടൊരു മറുപടി, ദാ പൊട്ടക്കണ്ണ ഞാൻ ഇടിക്കാൻ വന്നേന്നോ, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതും പോരാ, പൊട്ടക്കണ്ണ നിൻ്റെ മറ്റവൻ അല്ല, പിന്നെ കുറേ നേരമായി അവൾ ആകാശം നോക്കി നടക്കുകയും ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവർക്കാ കുറ്റവും. ഇതിനെയൊക്കെയാണോ ഭൂമിയിലെ മാലാക എന്ന് വിളിക്കുന്നത്? മാലാകയല്ല ഇത്, ശൂർപ്പണകയാ. താൻ എന്താടോ വിളിച്ചതെന്നെ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് ചീറി വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി ഉറക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. എൻ്റെ ദിവ്യയെ നീ ഇങ്ങ് വന്നേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. അതും പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന നേഴ്സ് അവളുടെ കയ്യും വലിച്ചു കൊണ്ടുപോകുമ്പോഴും എന്നെ ദഹിപ്പിക്കുന്ന നോട്ടവും കൂട്ടത്തിൽ ഡാ പൊട്ടക്കണ്ണ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു വെല്ലുവിളിയും അവൾ ഉയർത്തിയിരുന്നു. പിന്നെ നീ കുറേ അങ്ങ് ഉണ്ടാക്കും, ഒന്ന് പോ ശൂർപ്പിണകെ എന്നുള്ള രീതിയിൽ അതിനൊരു പുച്ഛിച്ച മുഖഭാവത്തോടെ ഞാൻ മറുപടി നൽകി. അല്ല പിന്നെ, ഇവൾ ആരും ഉണ്ണിയാർച്ചയോ അതോ ജാൻസി റാണിയോ? പക്ഷേ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാനും അവളും അറിഞ്ഞിരുന്നില്ല, ജീവിതകാലം മുഴുവനും അവൾക്കെന്നെ പൊട്ടക്കണ്ണ എന്നും എനിക്കവളെ ശൂർപ്പിണകയെന്നും വിളിക്കാൻ കാലം ഞങ്ങളെ ഒരുമിപ്പിക്കൂ എന്ന്. എടി ദിവ്യ, നിനക്ക് തലക്ക് വല്ല ഓളം ഉണ്ടോ? വഴി പോണ ആൾക്കാരോടൊക്കെ തല്ലുകൂടാൻ നീ പോടി, ആ പൊട്ടക്കണ്ണെന്നല്ല എന്നെ വന്നിടിച്ചേ. കൂട്ടുകാരി ശ്രദ്ധയുടെ ചോദ്യത്തിന് സ്വരം കടുപ്പിച്ചുകൊണ്ടാണ് ദിവ്യ മറുപടി നൽകിയത്. ഹോലക്കയുടെ മൂട്, നീയാണ് അവനെ ഇടിച്ചത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശിവദാസൻ ഡോക്ടറുമായിട്ടുള്ള കലിപ്പ് നീ അവൻ്റെ നെഞ്ചത്ത് തീർത്തു, അതാണ് സത്യം. എടി, ആ ശിവദാസൻ എന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞ കലിപ്പുണ്ടാവില്ലേ? പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് അവൻ എന്നെ ശൂർപ്പിണക എന്നൊക്കെ വിളിച്ചതായിരുന്നു. അങ്ങനെയാണേ ഒരാവശ്യമില്ലാതെ അവനെ കയറി തട്ടിയിട്ട് നീ അവനെ പൊട്ടക്കണ്ണാന്ന് വിളിച്ചതോ? അത് ഞാൻ അവൻ മാത്രം കേൾക്കുന്ന രീതിയിലല്ലേ വിളിച്ചത്, അല്ലാതെ നാട്ടുകാർ എല്ലാവരും കേൾക്കുന്ന രീതിയിലല്ലോ. അത് പറഞ്ഞപ്പോൾ ദിവ്യയ്ക്ക് ഇച്ചിരി കലിപ്പ് വന്നു. എന്ത് പറഞ്ഞിട്ടെന്താ, നീ അല്ലേ ആദ്യം വിളിച്ചത്? ഒരു സംശയം ചോദിച്ചോട്ടെ, നീ എൻ്റെ കൂട്ടുകാരിയാണോ അതോ അവൻ്റെയാണോ? നമ്മളിപ്പോൾ എവിടെ വന്നത്? നിൻ്റെ ഏതോ കസിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് നോക്കാനല്ലേ. ആ പൊട്ടക്കണ്ണൻ്റെ കാര്യം വിട്. നടന്നുകൊണ്ട് സംസാരിക്കുന്ന ശ്രദ്ധയെ പിടിച്ചു നിർത്തി ദിവ്യ ശബ്ദം കടുപ്പിച്ച്. അത് പറഞ്ഞപ്പോൾ ശ്രദ്ധയ്ക്ക് നേരെ മറിച്ച് ചിരിയാണ് വന്നത്. എൻ്റെ കുഞ്ഞു ദിവ്യ, നിൻ്റെ ചാടി കടിക്കുന്ന സ്വഭാവത്തെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓഹ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാ, മാറ്റാ തൽക്കാലം, ഉദ്ദേശമില്ല, മോള് നടക്ക്. അതും പറഞ്ഞ് അവൾ ശ്രദ്ധയുടെ കൈയും വലിച്ച് ഓപ്പറേഷൻ തിയേറ്ററിനടുത്തേക്ക് നടന്നു. തിയേറ്ററിൻ്റെ മിററിലൂടെ അതുലിനെ കണ്ടതും ശ്രദ്ധ അതാണ് തൻ്റെ കസിനെന്ന് ദിവ്യയെ കാണിച്ചു. എടി, ഇത് അവൻ്റെ കൂട്ടുകാരനാ. അതിലിൻ്റെ കൂടെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് ശ്രദ്ധ വരാന്തയിലിരിക്കുന്ന അഭിനയും നന്ദുവിനെയും ചൂണ്ടിക്കാണിച്ച് ദിവ്യയോട് പറഞ്ഞു, എന്താ പറ്റിയെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് രണ്ടാളും നീങ്ങി. ഹലോ, അതിലിൻ്റെ കൂട്ടുകാരല്ലേ? തല താഴ്ത്തിയിരിക്കുന്ന അഭിനോട് ശ്രദ്ധ ചോദിച്ചതും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അതേയെന്ന് മറുപടി നൽകി. ഞാൻ ശ്രദ്ധ, അവൻ്റെ കസിനാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അവൻ എന്താ പറ്റിയേ? കോളേജിനടുത്ത് വെച്ചൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയതാണ്, കാലിനൊരു ചെറിയ സർജറി കഴിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധയുടെ ചോദ്യത്തിന് അഭിൻ മറുപടി നൽകി, അവൻ്റെ വീട്ടിൽ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് വിളിച്ച് ടെൻഷൻ ആക്കണ്ട എന്ന് കരുതി കാര്യം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്ല, നിങ്ങളെങ്ങനെയാണ് ഇതറിഞ്ഞത്? എൻ്റെ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ കോളേജിലുണ്ട്, അവൻ വഴി അറിഞ്ഞതാണ്. പിന്നെ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ശരി, ഞങ്ങൾക്ക് റൗണ്ട്സിന് പോകാനുണ്ട്, ഇവിടേക്ക് തന്നെ കാണും. എന്തെല്ലാം ആവശ്യമുണ്ടേ പറയണേ. ആൻറ്റി വന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. അതും പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഒരു പുഞ്ചിരി നൽകി ശ്രദ്ധയും ദിവ്യയും തങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് നടന്നു. എടാ അജു, നിനക്ക് ആ നേഴ്സിനോട് വഴക്കിടേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോൾ എന്നോട് അവൻ ചോദിച്ച ചോദിച്ചിന് എനിക്കത്ര സുഖിച്ചില്ല. പിന്നെ ആവശ്യമില്ലാതെ വന്ന് കൂട്ടിയിടിച്ചിട്ട് ഇങ്ങോട്ട് പൊട്ടക്കണ്ണാന്ന് വിളിച്ചവളെ ഞാൻ മടിയിലിരുത്തി കൊഞ്ചിക്കണമായിരിക്കുമല്ലേ. അവളുണ്ടല്ലോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനമാ. എടാ, എന്നാലും അതൊരു നേഴ്സല്ലേ, നീ അതിനെ ആൾക്കാർ കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. മോനെ ശ്രീഹരി, നീ വലിയ നന്മമരമായിരിക്കും, എൻ്റെ സ്വഭാവം ഇങ്ങനെയാ, തൽക്കാലം മാറ്റാൻ ഉദ്ദേശമില്ല. മോനിപ്പോ പറഞ്ഞ പണി പോയി ചെയ്യ്. അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞ് ഞാനെൻ്റെ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി. പോകുന്നതിൻ്റെ മുൻപ് വന്നാൽ റിസപ്ഷനിൽ പോയി റൂം നമ്പർ ചോദിച്ച് ഡ്രസ്സ് മാറി അവന്മാരെയും കൂട്ടി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് ഞാനവനെ ഓർമ്മിപ്പിച്ചു. അവിടുന്ന് നേരെ വീട്ടിലേക്ക് എത്തിയതും
ഉമ്മരത്ത് അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അച്ഛൻ അവൻ്റെ വിവരങ്ങൾ തിരക്കി. പിന്നെ അച്ഛനെ പറ്റി പറഞ്ഞില്ലല്ലോ. അച്ഛൻ പ്രഭാകർ മേനോൻ, ഒരു ബാങ്ക് മാനേജറാണ്. പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് എന്തോ തല്ലുണ്ടാക്കി. ആശുപത്രി കിടക്കുമ്പോൾ അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻ്റായ എൻ്റെ അമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു അണ്ടർ റേറ്റഡ് കാമുകനാണ് പുള്ളി. അവർക്കുണ്ടായ ഏക സന്താനമാണ് ഈ ഞാൻ. അച്ഛനുള്ള മറുപടിയും കൊടുത്ത് അവൻ്റെ വീട്ടിൽ പോയി അമ്മയോടും പെങ്ങളോടും സംഭവം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യവും പറഞ്ഞ് ഞാൻ കുളിക്കാനായി എൻ്റെ മുറിയിലേക്ക് നടന്നു. കുളിച്ചൊന്ന് ഫ്രഷായപ്പോൾ തലക്കുണ്ടായിരുന്ന കുറച്ച് ടെൻഷനൊക്കെ കുറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ വേഗം ഡ്രസ്സ് മാറി കാറിൻ്റെ താക്കോലും എടുത്ത് ഞാൻ താഴേക്ക് ഇറങ്ങി. അമ്മേ, ഞാൻ പോവാണ് കേട്ടോ, അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു. ആദ്യം ആ മേശയിലെടുത്ത് വെച്ച ചോറെടുത്ത് കഴിക്ക്, വൈകുന്നേരം ആകാറായി, നീ ഒന്നും കഴിച്ചില്ലെന്നറിയാം, അതുകൊണ്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അടുക്കളയിൽ നിന്ന് എത്തി നോക്കി അമ്മ എന്നോട് പറഞ്ഞു. പുള്ളിക്കാരിയുടെ മറുപടി കേട്ടതും സമയമില്ലാന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയ എന്നോട് ഒരു സമയക്കുറവുമില്ല, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അച്ഛൻ്റെ ശാസനവും വന്നു. ഇനിയും എന്തേലും പറഞ്ഞാൽ രണ്ടാളും കൂടി എന്നെ കെട്ടിയിട്ട് തീറ്റിക്കും. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന എന്തൊക്കെയോ കുറച്ച് കഴിച്ചിട്ട് അവരോട് രണ്ടാളോടും യാത്ര പറഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് അവരെ ആശ്വസിപ്പിച്ചത്, ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഓർക്കാൻ കൂടി വയ്യ. അവൻ്റെ അമ്മ ഗിരിജാൻ്റെയും പെങ്ങൾ നീതുവും രണ്ടാളും പാവങ്ങളാ. എന്തോ അവരുടെ കണ്ണീര് കണ്ടത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചു. പക്ഷേ ICU അവൻ്റെ കിടപ്പ് കണ്ട് അവരുടെ കൺട്രോൾ പിന്നെയും പോയി. കുറച്ച് പാടുപെട്ടു അവരൊന്ന് സമാധാനപ്പെടാൻ. ഇപ്പോൾ കൂട്ടിന് അവന്മാരും ഉള്ളത് കൊണ്ട് ഏറെക്കുറെ ഒരു ആശ്വാസമായി. അപ്പോഴാണ് അവിടേക്ക് വന്ന് ശ്രദ്ധയെപ്പറ്റി പറയുന്നതും അവളെ കാണിച്ചു തരുന്നതും. അവൾ വന്നതോടുകൂടി ആൻറ്റിക്കും നീതുവിനും കുറച്ച് ആശ്വാസമായി. സമയം പിന്നെയും ഒരുപാട് നീങ്ങി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇവളുടെ കൂടെയല്ലേ നേരത്തെ ആ ശൂർപ്പണകയെ കണ്ടത്. അതെങ്ങാനും ഉണ്ടോ ഈ പരിസരത്ത്? നേരത്തെ വെല്ലുവിളിച്ച് പോയതാ. ഞാൻ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. ഓ ഭാഗ്യം, ഇവിടെയൊന്നും കാണുന്നില്ല. ഇയാളെന്താ നോക്കുന്നേ? ചോദ്യം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രദ്ധയായിരുന്നു. അല്ല, തന്നെയല്ലേ ലിഫ്റ്റിൽ വെച്ച് നേരത്തെ കണ്ടത്. അപ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരിയെ തപ്പുമായിരുന്നു. ആ കൊച്ചിന് വല്ല കുഴപ്പമുണ്ടോ? അവൾ ചോദിച്ചതിനുള്ള മറുപടിയും കൂട്ടത്തിൽ എൻ്റെ കാര്യമായ സംശയവും ഞാൻ അവളോട് ചോദിച്ചു. അതിന് അവളോട് ചിരിച്ചുകൊണ്ടുള്ള മറുപടിയും വന്നു. ഹേ, അതവൾ ഡ്യൂട്ടി ഡോക്ടറുമായി കലിപ്പിലായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം കൂടി നടന്നത്. അതാ തന്നോട് ചാടിക്കടിച്ചത്. പിന്നെ ആൾ വേഗം ചൂടാവുന്ന കൂട്ടത്തില. അപ്പോൾ ആരോടൊക്കെയോ ഉള്ള കലിപ്പാണ് കക്ഷി എന്നോട് തീർത്തതല്ലേ. പിന്നെ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ അവൾ സൂപ്പർ ഫാസ്റ്റാണ്, ഞാൻ എക്സ്പ്രസ്സാണ്. അതാണല്ലോ നേരത്തെ ആ പുകിലിന് മൊത്തം ഉണ്ടാവാനുള്ള കാരണം. അത് അവിടെ വെച്ചുള്ള ഇയാളുടെ പ്രകടനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതാ രംഗം വഷളാവും എന്ന് തോന്നിയപ്പോൾ ഞാൻ ദിവ്യയെയും കൊണ്ട് വിളിച്ചു പോകുന്നത്. ആ ദിവ്യ എന്നാണോ അതിൻ്റെ പേര്? ഒട്ടും ചേരുന്നില്ല. സ്വഭാവം വെച്ച് നോക്കിയാൽ വല്ല ഉണ്ണിയാർച്ച എന്നോ അല്ലെ പിന്നെ ഞാൻ വിളിച്ച പോലെ ശൂർപ്പണക എന്നോ എന്നൊക്കെ ഇടേണ്ടി വരും. അതും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ചിരിക്കുമ്പോഴായിരുന്നു കുറച്ച് മാറി നന്ദു എന്നെ വിളിച്ചത്. ഞാൻ കാര്യം എന്താണെന്ന് അറിയാൻ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. ഡാ, അവൻ്റെ ബൈക്ക് ഷോറൂമിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ, നല്ല പണിയുണ്ട്. അവന്മാർ എന്തൊക്കെയോ പാർട്സ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൈയുള്ളത് തികയൂല, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഇതാ വണ്ടിയുടെ ലോണിൻ്റെ പൈസയുണ്ട്, തൽക്കാലം അത് എടുക്കാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ആശുപത്രി ചെലവും വണ്ടിയുടെയും ഒക്കെ കൂടി കോളേജിൽ നിന്ന് ഒരു തുക എന്തായാലും പിരിക്കണം, തൽക്കാലം നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്. അതും പറഞ്ഞ് പേഴ്സിൽ നിന്ന് പൈസയും കൊടുത്ത് അവനെയും പറഞ്ഞു വിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് അവൻ്റെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സമയം ഏതാണ്ട് വൈകുന്നേരം ആവാറായിരുന്നു. ഗിരിജേൻ്റെ എന്തായാലും 3 ആഴ്ച ഇവിടെ കിടക്കേണ്ടി വരും, അത് ഞങ്ങൾ നിന്നോളാം. ഞാൻ പിള്ളേരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, വേണ്ട മോനെ, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾ നിൽക്കാം. ആൻറ്റി, നീതുവിന് കോളേജിൽ പോകേണ്ടതല്ലേ, ഇവിടെ നിന്നാൽ എങ്ങനെയാ, ഫൈനൽ ഇയർ അല്ലേ, എക്സാം അടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്ക്, രാവിലെ കോളേജിൽ പോകുമ്പോൾ നീതു ആൻറ്റിയെ ഇവിടെ ഇറക്കട്ടെ, എന്നിട്ട് കോളേജിൽ വിട്ട് വൈകിട്ട് ഇവിടെ വന്ന് രണ്ടാളും വീട്ടിലേക്ക് തിരിച്ചോ. രാത്രി എന്തായാലും ഞങ്ങൾ ഇവിടെ നിൽക്കാം, ഞാൻ രണ്ടുപേരോടുമായി വീണ്ടും വ്യക്തമായി പറഞ്ഞു. വേണ്ട മക്കളെ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എങ്ങനെയാ ഇവിടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയാണ് പുള്ളിക്കാരി അങ്ങനെ വീണ്ടും പറഞ്ഞത്. അപ്പോഴാണ് ശ്രദ്ധ തനിക്ക് നാളെ മുതൽ നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് കൂടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ ആൻറ്റിയോട് വീണ്ടും തുടർന്നു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, സഹായത്തിന് ശ്രദ്ധയുണ്ടല്ലോ ആൻറ്റി. പിന്നെ ഞങ്ങൾക്കാണോ ബുദ്ധിമുട്ട്?
അവൻ ഞങ്ങളുടെ കൂടെ പിറപ്പല്ലേ. കോളേജിൽ രാത്രി സ്റ്റേ ചെയ്യുമ്പോൾ വരാന്തയിലും മറ്റും കിടന്നുറങ്ങുന്ന ഞങ്ങൾക്ക് ഇതൊക്കെയാണോ ഒരു പ്രശ്നം? ആൻഡ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് നാളെ വാ, അപ്പോഴേക്കും അവനെ റൂമിലേക്ക് മാറ്റും. മോനെ എന്നാലും ഒരു എന്നാലും ഇല്ല ആൻഡ് പറഞ്ഞ് മുഴുവനാക്കുന്നതിൻ്റെ മുന്നേ ഞാനതും പറഞ്ഞ് ശ്രീഹരിയെ വിളിച്ചു. ശ്രീഹരി, നീ ആൻറ്റിയെയും നീതുവിനെയും വീട്ടിൽ കൊണ്ടാക്ക്. അതും പറഞ്ഞ് ഞാനവന് കാറിൻ്റെ ചാവി കൊടുത്തു. പിന്നെ ഒരു വിധത്തിൽ അവരെ പറഞ്ഞയച്ചു. അവർ പോകുന്നതിനൊപ്പം ശ്രദ്ധയും നാളെ കാണണമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് റൂമിൽ പോയാലോ? റൂം നമ്പർ എത്രയാ? അവർ പോയതും ഞാൻ അബിനോട് ചോദിച്ചു. 214. ഡാ പക്ഷേ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അവനെ മിക്കവാറും ഇന്ന് രാത്രി റൂമിൽ കൊണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത്. മറ്റു ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ റൂമിൽ വിളിക്കും. അങ്ങനെ ഇവിടെ, അതുകൊണ്ട് മോൻ വാ. അതും പറഞ്ഞ് ഞാൻ അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. ആ, നീ വന്നോ? നേഴ്സ് റൂമിലെത്തിയ ശ്രദ്ധയെ കണ്ട് ദിവ്യ ചോദിച്ചു. ആൻറ്റിയും മോളും ഇപ്പോഴാണ് പോയത്. ഇവിടെ ആ പിള്ളേരാണ് നിൽക്കുന്നത്. പിന്നെ നാളെ നൈറ്റ് ഷിഫ്റ്റ് കയറേണ്ടതല്ലേ, അതുകൊണ്ട് അധിക സമയം നിന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് വിട്ടാലോ എന്നുള്ള ദിവ്യയോടുള്ള ചോദ്യത്തിന് ശ്രദ്ധ ബാഗും എടുത്തു പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാളും പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഡി, പിന്നെ ഇല്ലേ, അവിടെ വെച്ച് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു. ആരെ? ശ്രദ്ധയുടെ ചോദ്യം കേട്ടതും ദിവ്യ ആരാണെന്ന ആകാംക്ഷയിൽ അവളുടെ മറുപടിക്കായി കാത്തുനിന്നു. വേറെ ആരാ? നീ നേരത്തെ തല്ലുകൂടിയ കക്ഷി, അവനവരുടെ കൂട്ടത്തിലുള്ളതാ. പേര് അർജുൻ. ആ പൊട്ടക്കണ്ണനാണോടി എനിക്ക് വേണ്ടപ്പെട്ടവൻ? പ്രതീക്ഷിക്കാത്തതും അത്ര ഇഷ്ടപ്പെടാത്തതുമായ മറുപടി ആയതുകൊണ്ട് സ്വരം കടുപ്പിച്ച് ദിവ്യ അത് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ശ്രദ്ധ തുടർന്നു. എടി, നീ കരുതും പോലെയല്ല, ആള് പൊളിയാണ്. ഞങ്ങൾ സംസാരിച്ചായിരുന്നു. നിന്നെപ്പറ്റി തന്നെ അവൻ ആദ്യം ചോദിച്ചതും. എന്നെപ്പറ്റി അവൻ എന്തിനാ ചോദിക്കുന്നേ? നിന്നെ പ്രേമിക്കാൻ അല്ലാതെ പിന്നെ എന്തിനാ? എടി, പോത്തെ ആവശ്യമില്ലാതെ അവനോട് വഴക്കിട്ടാൽ നിന്റെ ഒപ്പമുണ്ടായിരുന്ന എന്നോട് അവൻ നിന്നെ പറ്റി ചോദിക്കില്ലേ? നിനക്ക് വട്ടുണ്ടോ? അവൻ ചോദിച്ചത്. അതും പറഞ്ഞ് ശ്രദ്ധ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ദിവ്യക്ക് അത്ര സുഖിച്ചില്ല. വട്ടവൻ്റെ മറ്റവൾക്ക് ദേഷ്യത്തോടെ ദിവ്യ പറഞ്ഞു. എടി, പിന്നെ ആൾ കാര്യങ്ങളൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇച്ചിരി മെച്യൂരിറ്റി ഉള്ള കൂട്ടത്തിലാണ്. ഒരുപാട് കാശ് ചെലവാക്കുന്നതും കണ്ടു. നല്ല കള്ളനോട്ടും ആയിരിക്കും. കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ദിവ്യ പറഞ്ഞു. പോടി, നിനക്ക് ഭ്രാന്ത. ഒരാളെ കൊണ്ട് നല്ലതും പറയരുത്. ഇത്രയ്ക്ക് ഇഷ്ടമാണ്, നിനക്ക് അവനെ കെട്ടിക്കൂടെ? ഒരൊഴുക്കിൽ ദിവ്യ പറഞ്ഞു. അടുത്ത മാസം കല്യാണം ഉറപ്പിച്ച പെണ്ണായിപ്പോയി. അല്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. അതും പറഞ്ഞ് ഒന്ന് ചിരിച്ച് ശ്രദ്ധ തുടർന്നു. എൻ്റെ അഭിപ്രായത്തിൽ നീ അവനെ പ്രേമിച്ചു. രണ്ടിൻ്റെയും സ്വഭാവം വെച്ച് കറക്റ്റ് മാച്ചാ. വണ്ടി സ്റ്റാർട്ടാക്കുന്ന ദിവ്യയെ നോക്കി അതും പറഞ്ഞ് ശ്രദ്ധ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ മാച്ച്, ഇങ്ങോട്ട് കയറടി പോത്തെ. ഇല്ലേ, നടന്ന് വീട്ടിൽ പോകേണ്ടി വരും. ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ശ്രദ്ധ വേഗം വണ്ടിയുടെ പിന്നിൽ കയറി. അവളുടെ ഒരു സത്യം. എൻ്റെ ഗുരുവായൂരപ്പ, നാളെ തൊട്ട് പൊട്ടക്കണ്ണനെ കാണണമല്ലോ ഇവിടെ വന്നിട്ട്. വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ അറിയാതെ ദിവ്യ അത് പറഞ്ഞു. പുറകിലിരിക്കുന്ന ശ്രദ്ധ അത് കേൾക്കുകയും ചെയ്തു. എന്താടി, അവനെ കണ്ടാൽ പ്രേമിച്ചു പോകുമെന്നുള്ള പേടിയുണ്ടോ നിനക്ക്? പിന്നിലിരുന്ന് ചിരിച്ചുകൊണ്ട് ശ്രദ്ധ പറഞ്ഞു. അല്ലടി, ജയിലിൽ പോകുന്ന പേടിയുണ്ട്. ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയ അവനെയും കൊന്ന് ഞാൻ ചിലപ്പോൾ ജയിലിൽ പോകും. വേണ്ടി വന്നാൽ ഇരട്ട ജീവപര്യന്തം കിട്ടാൻ ചാൻസ് ഉണ്ട്. അവനൊപ്പം നിന്നെയും കൊല്ലും. അത് വേണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം. വണ്ടി മുന്നോട്ട് എടുത്തുകൊണ്ട് അല്പം കനത്തിൽ ദിവ്യ അത് പറഞ്ഞപ്പോൾ ഒന്ന് അടക്കിച്ചിരിക്കുക മാത്രമല്ലാതെ പിന്നെ ഒന്നും ശ്രദ്ധ മിണ്ടിയില്ല. രണ്ടുപേരും ഹോസ്പിറ്റലിൻ്റെ ഗേറ്റും കടന്ന് വീട്ടിലേക്ക് തിരിച്ചു.